Hi friends, welcome back to Army Smart Designs. ഈയൊരു കഫ്താൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് ഇത് ഡിസൈൻ ചെയ്ത സമയത്ത് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ എനിക്കൊരു പുതിയ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു കഫ്താൻ മോഡൽ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സുകളുടെയൊക്കെ ഫോട്ടോസ് വേണമെന്നുള്ളവർ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കേട്ടോ ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സുകളുടെയൊക്കെ ഫോട്ടോസ്. അപ്പോൾ അത് വേണമെന്നുള്ളവർ അതിൻ്റെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഫോളോ ചെയ്യുക. പിന്നെ ഒരുപാട് ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും ടിപ്സിനും അതുപോലെ തന്നെ ഡ്രസ് മോഡലിൻ്റെ വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒരു കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിദയുടെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2.5 മീറ്ററാണ് എടുത്തേക്കുന്നത്. ചിലർക്ക് ഈ നിദയുടെ മെറ്റീരിയലും കൊണ്ട് കഫ്താൻ അടിക്കാൻ ഇഷ്ടമാണ്. ചിലർക്ക് കുറച്ചും കൂടി തളർന്ന മെറ്റീരിയലും കൊണ്ടായിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിനേക്കാളും കുറച്ചും കൂടി തളർന്ന ടൈപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് 4 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ ഒരു സൈഡ് കരഭാഗമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മേൽഭാഗത്തൊരു ഫോൾഡിങ് പോലെ കിട്ടില്ലേ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, അരികൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെയാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഫ്താനൊക്കെ നമ്മൾ സ്ലീവ് സെപ്പറേറ്റ് ആയിട്ടല്ല, ഇതിൻ്റെ ഒപ്പം തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡർ പ്ലസ് സ്ലീവ് ലെങ്ത് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ 16 ആണ് വരുന്നത്, 16.5 വരുന്നത് 8 ആണ്. എന്നിട്ട് സീം അലവൻസ് കൂട്ടാണ്ട് തന്നെ നമുക്കതിൻ്റെ സ്ലീവ് ലെങ്ത് 18 ഇഞ്ചസ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 26 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു പഫ് സ്ലീവൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഉള്ളൊരു ലൂസ് ഇല്ലേ, അത് കിട്ടാനായിട്ട് നമ്മളൊരു പ്ലസ് ഒരു 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. കഫ്താനിൽ ഈ ഒരു ബലൂൺ സ്ലീവ് വരുന്നതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നോർമലായിട്ടാണെങ്കിൽ ഈ ഒരു 1.5 ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മൾ അരികത്തൊരു പടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഡ്ത്ത് 1.5 നമുക്ക് ഇതിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 26 ആണ് കിട്ടുന്നത്. ഇനി ഒരു 1/2 ഇഞ്ച് നമുക്ക് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 26.5 ആണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു 26.5 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതായത് 26.5 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്ന ഭാഗത്ത് നമുക്ക് ആ പടി വരുന്നതിൻ്റെ ഒരു വിഷയമില്ലേ, അവിടെ നമുക്ക് എന്തോരം ലൂസ് വേണമെന്ന് നോക്കാം. അപ്പോൾ ആ ലൂസ് നമുക്ക് 4.5 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ചിലർക്ക് ടൈറ്റ് ആയിട്ടിരിക്കണം, ചിലർക്ക് കുറച്ച് ലൂസായിട്ടിരിക്കണം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ അത് ഇൻറ്റു 2.5 ഇരട്ടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ചിലർക്ക് വേണമെങ്കിൽ 2.5 ഇരട്ടി എടുക്കാം, ഞാൻ 2.5 ഇരട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ 4.5 × 2.5 നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ 11.2 ആണ് വരുന്നത്. അപ്പോൾ ആ 11.25 നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പോയിൻറ്റ്സ് തമ്മിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ആ ഒരു ഓപ്പണിംഗ് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. എന്നിട്ടൊരു നെക്ക് വിഡ്ത്ത് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഒരു 4.7 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ രണ്ട് പോയിന്റ്സും ഒരു റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് ബാക്ക് നെക്ക് ഒരു 1.7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ രണ്ട് പോയിന്റ്സും തമ്മിൽ ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് കഫ്താൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് താഴത്തേക്ക് ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത്തിൻ്റെ ഒപ്പം ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 44.5 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ രണ്ട് സൈഡിലും 44.5 ഇഞ്ച് ടോട്ടൽ ലെങ്ത്ത് ആയിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ പോയിൻറ്റ്സ് തമ്മിലൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് താഴത്തെ ഓപ്പണിംഗ് ആയിട്ടൊരു 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ സൈഡിലെ ആ പോയിന്റ്സ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അത് ഇവിടെ പോയിൻസ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വളച്ചൊന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോർഷനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളെപ്പോഴും ലെങ്ത് കുറഞ്ഞ നെക്കാണ് കേട്ടോ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് നെക്കാണ് ലെങ്ത് കുറവെങ്കിൽ ഫ്രണ്ട് നെക്ക് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുക, ബാക്ക് നെക്കാണ് കുറവെങ്കിൽ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ മേളിൽ ഫോൾഡിംഗ് വന്നേക്കുന്ന ഭാഗമൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ സ്ലീവിൻ്റെ ആ താഴ്ഭാഗത്തുള്ള ഭാഗമാണ്. അപ്പോൾ അതായത് ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഉള്ളിൽ നിന്ന് ബാക്ക് പീസിൻ്റെ ആ ഒരു പോർഷൻ തന്നെ ആവുമല്ലേ, അത് നമുക്ക് മേളിലേക്കാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിവർത്തിയെടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാക്ക് പോർഷൻ വരുന്ന ഭാഗം നമുക്ക് മേളിലേക്കാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ആ പോർഷൻ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത പോർഷനിലൂടെ കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ട് നെക്കും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 9 ഇഞ്ച് ലെങ്ത്തും 1.5 ഇഞ്ച് വിഡ്ത്തുമുള്ള രണ്ട് സ്റ്റിഫ് പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ബലൂൺ സ്ലീവിൻ്റെ അരികിലായിട്ട് വരുന്ന ആ പടിയില്ലേ, അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസുകളാണ്. ഇനി നമുക്കിതൊരു ക്ലോത്തിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു ക്ലോത്തിലേക്ക് വെച്ച് അയൺ ചെയ്തെടുക്കണം. എന്നിട്ട് കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു സൈഡിൻ്റെ ഈ 3 സൈഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അരയിഞ്ച് ഗ്യാപ്പിൽ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു അളവിൽ ഈ ഒരു ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെയാണ് ഈ ഒരു പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ നെക്കിൻ്റെ അരികൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ക്രോസിൽ ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പീസ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങോട്ടേക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്കും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് ഒരു 1/2 ഇഞ്ചിൻ്റെ അടുത്ത് ഗ്യാപ്പിൽ ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഉള്ളിലേക്ക് നമുക്ക് മടക്കി കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നെക്കിൻ്റെ അരിക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് ഇവിടുന്ന് ഈ ഒരു സ്ലീവിൻ്റെ അരികിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു 2.5 ഇഞ്ച് ഇങ്ങോട്ടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് കേട്ടോ നമ്മൾ താഴത്തേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നും 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇവിടുന്ന് താഴെ വരെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ആ സൈഡിലും ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ താഴെ വരെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോക്കും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ അരികൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആയതന്നെ നമ്മൾ ഈ ഒരു ചുരിദാറിൻ്റെ സൈഡ് സ്ലീറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യൂലേ, ആ ഒരു രീതിയിൽ ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ 2 സൈഡിൽ നിന്നും നമുക്ക് ആ ഒരു അരിക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു രീതിയിൽ സ്ലിറ്റ് രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 സ്ലീവിൻ്റെയും അരിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു പീസിൻ്റെ ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് അകത്തുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതായിവിടെ 2 സ്ലീവിൻ്റെ അരികിലും നമ്മൾ അകത്തുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ അയൺ ചെയ്തെടുത്ത ആ ഒരു പീസില്ലേ, അത് ഇതുപോലെ ഒന്ന് തിരിച്ചൊന്ന് ഫോൾഡ് ചെയ്തിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പീസിൻ്റെയും ഇതുപോലെ മറച്ചൊന്ന് ഫോൾഡ് ചെയ്തിട്ട് 2 സൈഡിൻ്റെ അരികും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ 2 അരികും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ആ തുമ്പൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. ഇതുപോലെ 2 പീസും ജസ്റ്റ് ഒന്ന് മറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മറിച്ചെടുത്ത ഈ ഒരു അളവ് വരുന്നത് വരെ നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ അരികിലൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതേ കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു അളവ് കിട്ടുന്നത് വരെ നമുക്ക് ഈ ഒരു അകത്തിട്ട നൂലിൽ സ്റ്റിച്ചില്ലേ അതിൻ്റെ ഒരു നൂലിൽ മാത്രം പിടിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് വലിച്ച് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പ്ലീറ്റ്സ് വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ
വലിച്ച് വലിച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാട്ടാ കറക്റ്റ് അളവ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ ചീത്ത വശവും ഈ ഒരു സ്റ്റിഫ് പേപ്പർ വെക്കാത്ത ഭാഗമില്ലേ അതിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചുറ്റോട് ചുറ്റും ഇപ്പിടം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റിഫ് പേപ്പറിൻ്റെ ഭാഗം നമുക്ക് ഇങ്ങോട്ടേക്കും മറച്ചിട്ട് ജസ്റ്റ് ഒന്ന് നല്ല നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശത്തേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ പടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പടിയുടെ അരികത്തായിട്ടൊരു ബട്ടൻസും ബട്ടൻസ് ഹോളും ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ബട്ടൻസും ബട്ടൻസ് ഹോളും കൂടി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കഫ്താൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും നല്ല സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ കഫ്താൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണ് ഈ കഫ്താൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ നേരത്തെ മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞത് മറക്കണ്ട. ഓരോരുത്തർക്ക് ചിലവർക്ക് കുറച്ചും കൂടി തളർന്ന് നടക്കണമായിരിക്കും ഇഷ്ടം, കുറച്ചും കൂടി ചിലർക്ക് കുറച്ചുകൂടി സ്റ്റിഫായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഒരുപാട് ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.